ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിൽ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതായത് നല്ല ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയിലാണ് ഈ ഒരു സ്നാക്ക് ചെയ്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് കുറച്ച് ചേരുവകളുണ്ടന്നെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ഫീലിംഗ്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ക്യാപ്സിക്കും ഒരു ക്യാരറ്റും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുത്തതാണ് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഈയൊരു വെജിറ്റബിൾസിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഷവർമയുടെ ആ ഒരു രുചിയിലുള്ള ഫില്ലിങ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ് ഇതിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഈസി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് കഴിക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ബ്രെഡ് എടുക്കാം ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്കിതുപോലെ ഫില്ല് ചെയ്യണം അപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡ് വെച്ചിട്ട് അതിനെ കവർ ചെയ്യണം കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ കട്ട്ലെറ്റിൻ്റെ ഒക്കെ ചെയ്യുന്ന അതുപോലെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം രണ്ട് ബ്രെഡിൻ്റെ ഇടയിൽ ഫില്ലിങ്സ് വെച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫില്ലിങ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എല്ലാവരും ഇതുപോലെ മുട്ടയിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ ഓൾറെഡി വേവിച്ചതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കുക്കാക്കി എടുക്കേണ്ട ഇതിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഫീല്ലിങ്ങോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ആയിരിക്കുമെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഷവർമേയുടെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും നല്ല രുചിയാണ് കഴിക്കാൻ അപ്പോൾ ഇതുണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ